കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കെ സി വേണുഗോപാൽ അടക്കം പറയുന്നത് ഈ അക്രമം ഉണ്ടായത് അത്ര നിഷ്കളങ്കമായല്ല, ഇതിനു പിന്നിൽ കൃത്യമായ മറ്റു പല അജണ്ടകളും ഒളിച്ചു കടത്താനുള്ള ശ്രമമുണ്ട്. അത് എസ് ഡി പി ഐയുമായുള്ള ആക്രമണവുമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ള കേന്ദ്ര താല്പര്യങ്ങൾ സംസ്ഥാനത്തേക്ക് നിവർത്തിക്കാനാണെങ്കിൽ അങ്ങനെ, അങ്ങനെ പല താല്പര്യങ്ങളും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇത് എസ് എഫ് ഐ പോലെ ഇപ്പോൾ സി പി എമ്മോ ഡി വൈ എഫ് ഐ ഒക്കെ ആണെങ്കിൽ ശരി എന്ന് വിചാരിക്കാം. കൃത്യമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ അങ്ങനെ വഹിക്കുന്ന ചില ഘടകങ്ങൾ എന്ന് വിചാരിക്കാം. എസ് എഫ് ഐ കുട്ടികളുടെ സംഘടനയാണ്, അതിൽ മുതിർന്ന നേതാക്കളുണ്ട് എന്ന് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ആളുകൾ അടക്കം ഉള്ളവരുടെ പേരുകളൊക്കെ വരുമ്പോഴും ഇത് എസ് എഫ് ഐ ആണ്. എസ് എഫ് ഐക്ക് അങ്ങനെ ഒരു വലിയ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തൽ അജണ്ടയൊക്കെ സംസ്ഥാനത്ത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ? അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ പാർലമെന്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതിൽ പലതും നടക്കാറുണ്ട്. യാദൃശ്ചികമായ സംഭവങ്ങൾ ഉണ്ടാകാം, ആസൂത്രിതമായ യാദൃശ്ചിക സംഭവങ്ങളും ഉണ്ടാകാം. ഞാൻ ഇത്ര വൈകിയ സമയത്ത്, ഇത്രയും സമയം ഞാൻ ഈ വളരെ ക്ഷമയോടെ, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യ മൂല്യങ്ങൾ കോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് കേട്ടിരിക്കുകയായിരുന്നു. അതാണ് എങ്ങനെയാണ് ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള ചർച്ച യുദ്ധത്തിന്റെ ആഹ്വാനമായി തീരുന്നത് എന്നതാണ് കഴിഞ്ഞ അരമണിക്കൂർ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഞാനൊരു രാഷ്ട്രീയ കക്ഷിയുടെയോ ആളല്ല, ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്, ജനാധിപത്യം പുലരണമെന്ന് കരുതുന്ന ഒരാളാണ്. അപ്പോ സമാധാന ചർച്ചകൾ എങ്ങനെയാണ് യുദ്ധത്തിനുള്ള ആഹ്വാനമായി തീരുന്നത് എന്നതാണ് നേരത്തെ അരമണിക്കൂർ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഇത് കേരളത്തിന് എന്താണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിപുലമായ ആലോചനയുടെ ഭാഗമായി എടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടു തരത്തിലും സംഭവിക്കാം, യാദൃശ്ചികതയുമായിട്ട് സംഭവിക്കാം, യാദൃശ്ചികമായി ആസൂത്രണം ചെയ്തിട്ട് സംഭവിക്കാം. ഈ വയനാട്ടിലെ കാര്യത്തില് രണ്ടാമത്തതാണ് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേശീയ രാഷ്ട്രീയത്തില് ഒരു ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സാക്ഷാൽ മമതാ ബാനർജിയെ പോലെ ഒരു നിത്യ ശത്രു വിളിച്ചു ചേർത്ത യോഗത്തിൽ സി പി എം പങ്കെടുക്കുന്നുണ്ട്. അപ്പോ സംഘപരിവാര ഫാസിസം എന്ന എല്ലാ പാർട്ടികളും, സംഘപരിവാരം ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയും വ്യവസ്ഥയുമാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഇന്ത്യയിൽ ഉള്ളത്. അതിനെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ലോകത്തിന്റെ പല കോണുകളിലും മുമ്പ് സംഭവിച്ചതുപോലെ ഒരു പ്രതിപക്ഷ ഐക്യം, കൊടികൾക്കൊക്കെ അപ്പുറത്ത്, വ്യക്തിപരമായ രാഷ്ട്രീയ അജണ്ടകൾക്ക് അപ്പുറത്ത് ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുടെ നടുവിലാണ് അതിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളായിട്ട് വരാനിടയുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ ആഫീസ് ആക്രമിക്കപ്പെടുന്നത്, അതും ഇത്രയും മോശമായി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എഫ് ഐക്ക് ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, അവിടെ എന്തിനാണ് പോകുന്നത് എന്നുള്ളതാണ്. എസ് എഫ് ഐക്ക് ബഫർ സോൺ എസ് എഫ് ഐയുടെ വിഷയമല്ല, ബഫർ സോൺ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ എസ് എഫ് ഐ ഒക്കെ നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് എസ് എഫ് ഐ ബഫർ സോൺ പ്രശ്നം ഏറ്റെടുക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയല്ല. ബഫർ സോൺ പ്രശ്നം ഏറ്റെടുക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള സംഘടനകൾ സി പി എമ്മിന് വേറെയുണ്ട്. അപ്പോൾ ഈ എസ് എഫ് ഐക്കാർ എന്തിനാണ് ഒരു വൈകുന്നേരം മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഈ പണിക്ക് പോകുന്നത് എന്നുള്ളതിൻ്റെ പിറകിലാണ് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത്. അതങ്ങനെ യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്നില്ല. ഇതൊന്നും നയിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിക്കകത്ത് എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ എങ്ങനെയാണ് കൊണ്ടു നടക്കപ്പെടുന്നതെന്നൊക്കെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന, പിന്നീട് പറയുന്ന ന്യായങ്ങളൊക്കെ കെട്ട കഥകളാണ്. കാരണം പാർട്ടി കമ്മിറ്റികൾ ഉണ്ടാക്കിയും ഫ്രാക്ഷനുകൾ ഉണ്ടാക്കിയും കമ്മിറ്റികളെ നിയന്ത്രിക്കുന്ന ഒരു നാട്ടിൽ എസ് എഫ് ഐയുടെ ഒരു ജില്ലാ ഘടകത്തിന്റെ നേതൃത്വം ഒരു ഉൾവിളി ഉണ്ടായിട്ട് രാഹുൽ ഗാന്ധിയുടെ ആഫീസ് അടിച്ചു പൊളിച്ചു, അതെപ്പോഴും പോലീസുകാർ നോക്കി നിന്നു ഈ എന്നൊക്കെ പറയുന്നത്, തീർച്ചയായിട്ടും യുക്തിബോധമുള്ള മനുഷ്യർ അങ്ങനെ വിഴുങ്ങുകയില്ല. അതാ പ്രശ്നം. നിങ്ങൾക്ക് ജനാധിപത്യ നാഗരികത മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജനാധിപത്യ നാഗരികത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ അതിനകത്ത് പെരുമാറുന്ന മനുഷ്യർക്ക് അങ്ങേയറ്റത്തെ യുക്തിബോധം വേണം. സംഘപരിവാരം പോലുള്ള ഫാസിസ്റ്റ് ഗ്രൂപ്പിങ്ങുകളൊക്കെ എപ്പോഴും ചെയ്യുന്നത് ഈ ഈ മുനകൂർത്ത യുക്തിയെ തകർത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ യുക്തിബോധമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇതൊന്നും, ഈ കേൾക്കുന്ന വാദങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു യാദൃശ്ചിക സംഭവമാണ്. അപ്പൊ ഈ ആസൂത്രിതമായിട്ടുള്ള യാദൃശ്ചിക സംഭവം ആയതുകൊണ്ട് അതിനകത്ത് ഊരി പോരാൻ കുറച്ച് പ്രയാസമാണ്. കാരണം അതിൽ സംഭവിച്ചിട്ടുള്ള ഒരു കുഴപ്പമെന്നാ ചോദിച്ചു കഴിഞ്ഞാല് ഈ കോൺഗ്രസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത് ആസൂത്രണം, യാദൃശ്ചികമായ ഈ സംഭവം ആസൂത്രണം ചെയ്ത വിദ്വാന്മാർക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കോൺഗ്രസ് കഴിഞ്ഞ കുറക്കാലമായിട്ട് തെരുവിൽ
പോലീസുമായിട്ടും അധികാരവുമായിട്ടും ഏറ്റുമുട്ടുന്ന യുവാക്കളും യുവതികളും ഒക്കെയുള്ള ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. വിമാനത്തിൽ വരെ കയറി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടുമില്ല. അത്രയധികം ഒരു വൈബ്രൻസി ആ പാർട്ടിക്ക് ഇപ്പൊ ഉണ്ട് എന്നുള്ള കാര്യത്തെ ഈ പറയുന്ന കണക്കിലെടുക്കാതെ ഈ യാദൃശ്ചികമായ പണി ആസൂത്രണം ചെയ്തവർക്കാണ് പിഴച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റിയതാണെന്നും ഇത് ഞങ്ങള് ഈ കാര്യത്തിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നതിന് പകരം ഇതിനെ ഒരു യുദ്ധത്തിനുള്ള കാരണമാക്കി വേറെ യുദ്ധത്തിനുള്ള കാരണമാക്കി കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ തന്നെ അതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല സംസാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ പഴയ കാര്യങ്ങളൊന്നും അല്ല എടുത്തു പറയുക. ഗാന്ധിയുടെ ചിത്രം ആരെടുത്ത് നിലത്തിട്ടു എന്നല്ല ചോദിക്കുക. ഗാന്ധിയുടെ തല വെട്ടി മാറ്റിയത് പയ്യന്നൂരിലാണ് നടന്നതാണ്, അത് കോൺഗ്രസ്സുകാർ ചെയ്തു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഗാന്ധിയുടെ ഈ പറയുന്ന ഗാന്ധിയുടെ പ്രതിമയുടെ തല വെട്ടി മാറ്റിയിട്ടുണ്ട് പയ്യന്നൂരിൽ, അത് നടന്ന കാര്യമാണ്. അപ്പോ തീർച്ചയായിട്ടും ഗാന്ധിയുടെ ചിത്രം നിലത്ത് കിടക്കുന്നു ഓഫീസിന്റെ ചുവരിൽ കിടക്കുന്നു എന്നുള്ളതൊന്നും അല്ല ഗൗരവമുള്ള പ്രശ്നം. ഗൗരവമുള്ള പ്രശ്നം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃനിരയിലെ സംഘപരിവാരെ ഏറ്റവും ഭയപ്പെടുന്ന ഒറ്റ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നമുക്ക് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ വസ്തുത വസ്തുതയാണ്. രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ഇ ഡി ചോദ്യം ചെയ്യുന്നത്, രാഹുൽ ഗാന്ധിയെ വിടാതിരിക്കുന്നത്, രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നത്, രാഹുൽ ഗാന്ധിയെ ഈ അവനിക് മാളവിയുടെയും മറ്റും നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഐ ടി എസിൽ ഏറ്റവും പരിഹാസ്യനായ മനുഷ്യനായി അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല, ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ വേരറുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ അജണ്ടയുടെ പിറകിൽ പോയിട്ട് ആരാണ് യാദൃശ്ചികമായ അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്ത് ഉണ്ടാക്കുന്നത് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനാധിപത്യവാദികളും അന്വേഷിക്കേണ്ടത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കേരളം ഒരു ചെറിയ സ്ഥലവും ഇന്ത്യ ഒരു വലിയ രാജ്യവുമാണ്. ഈ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് നിലനിൽക്കണമെങ്കിൽ, ഇപ്പൊ ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്നുണ്ട് മാധ്യമ പ്രവർത്തനത്തിലൊക്കെ എന്താ പറ്റിക്കൊണ്ടിരിക്കുന്നത്, അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന് വേണ്ടി അജണ്ട ഉണ്ടാക്കണം. കേരളം ഒരു രാജ്യമാണെന്നും കേരളം ഒരു റിപ്പബ്ലിക് ആണെന്നും അത് ഞങ്ങളുടെ കയ്യിലാണെന്നും വിചാരിക്കുന്ന അഹന്തകൾക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല.